ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിവാസ് ടെക്നോളജീസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ഒരു സർവീസ് റിക്വസ്റ്റ് യൂസറിൻ്റെ സൈഡിൽ നിന്ന് റേസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ റിക്വസ്റ്റ് നമുക്ക് അഡ്മിൻ സൈഡിൽ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അഡ്മിൻ പാനിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ റിക്വസ്റ്റ് ഇവിടെ കാണാം. അപ്പോൾ ആ റിക്വസ്റ്റിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സർവീസ് ഹിസ്റ്ററി നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ വന്നേക്കുന്ന ആ ഒരു കസ്റ്റമറുടെ സർവീസ് ഹിസ്റ്ററി ഇവിടെ കാണിക്കും. ഇതിപ്പോൾ നിലവിൽ ഫ്രഷ് റിക്വസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരെണ്ണം ഇപ്പോഴത്തെ മാത്രം ഇവിടെ കാണിച്ചേക്കുന്നത്. ഒന്ന് കൂടുതൽ തവണ മൾട്ടിപ്പിൾ ആയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ഹിസ്റ്ററിയും കാര്യങ്ങളും അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള റിമാർക്സോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുക. അപ്പോൾ അതിനുശേഷം അവൾ കൊടുത്തിരുന്ന ഇഷ്യൂ അഡ്രസ്സോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരിക. ഇനി നമ്മുടെ അഡ്മിൻ സൈഡിൽ നിന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെക്നീഷ്യൻസിന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏത് ടെക്നീഷ്യനാണോ നമ്മളിത് അസൈൻ ചെയ്യേണ്ടത്, ഒന്ന് കൂടുതലുണ്ടെങ്കിൽ ഇവിടെ താഴെ താഴെ കാണിക്കും. അപ്പോൾ ആ ടെക്നീഷ്യനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഓൾറെഡി ഡീഫോൾട്ട് നമുക്കൊരു ടാറ്റ് വന്നിട്ടുണ്ട് ഇവിടെ, അതായത് റിക്വസ്റ്റ് റേസ് ചെയ്ത ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ടാറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. ഇത്ര ദിവസത്തിനുള്ളിൽ, ഇപ്പം ഇന്നിപ്പോൾ 31 ഒരു 3 ദിവസത്തിനുള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റ് കൊടുക്കാം. അങ്ങനെ എത്രയാണോ ഇത്, ആ ഒരു ഡേറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിത് ചേഞ്ച് ചെയ്യുന്നില്ല. അതിനുശേഷം അസൈൻ ദിസ് റിക്വസ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് നമുക്കിപ്പോൾ തോന്നുവാണ് ഇയാൾ വീണ്ടും വീണ്ടും വെറുതെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്, ഇതിൽ കാര്യമൊന്നും ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്കിത് ക്ലോസ് ദിസ് കേസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീസൺ ടൈപ്പ് ചെയ്ത് നമുക്ക് കേസ് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് ഇത് അസൈൻ ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇത് ഇവിടുന്ന് ക്ലോസ് ചെയ്ത് വിടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കേസിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നില്ല, നമ്മൾ ഈ റിക്വസ്റ്റ് ടെക്നീഷ്യൻ അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അസൈൻ ദിസ് റിക്വസ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ റിക്വസ്റ്റ് നമുക്ക് ആ ഒരു ടെക്നീഷ്യന് വേണ്ടിയിട്ട് അസൈൻ ആയി. അപ്പോൾ നമ്മുടെ ഇനി വേറെ നമുക്ക് പെൻഡിങ് റിക്വസ്റ്റുകളൊന്നുമില്ല. എന്തെങ്കിലും റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കാണിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു പുതിയ റിക്വസ്റ്റ് ടെക്നീഷ്യൻ അസൈൻ ചെയ്യേണ്ടതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഓക്കെ, താങ്ക് യു.